ഇത്തരം നാനാ മതസ്ഥരും നാനാ സംസ്കാരങ്ങൾ എല്ലാം കൂടി ചേർന്ന പരിപാടിയിരിക്കുന്നു. പല വർണ്ണങ്ങളുള്ള പല വ്യത്യസ്തമായ കളറുകളുടെ പൂക്കൾ കൂടി ചേരുമ്പോൾ ആ കുറച്ചു നേരം ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ നിന്നല്ല കുറച്ച് അപ്പുറം നിന്നൊക്കെ എന്റെ കാറിന് കയ്യിടാൻ കഴിയിട്ട് സാർ എവിടെ തരണം. സന്തോഷമുള്ള കാര്യമല്ലേ, സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ ചോദിച്ചു ഓരോരുത്തരോടും, നിങ്ങളൊക്കെ രാഷ്ട്രീയ പാർട്ടിന്റെ ആളുകളൊക്കെ ഓരോരുത്തരും ഓരോ മറുപടി പറഞ്ഞ് ഞാൻ പ്രതിപാദിക്കുന്നില്ല. ഓരോരുത്തരും എന്തായിക്കോട്ടെ, സന്തോഷം. അതിന്റെ ഇടയിലൂടെ പാർട്ടിയുടെ ഉള്ളൊരു ഭാഗത്ത് എത്തുന്ന ഒരാൾ കാരണം ചോദിച്ചു, സാർ അങ്ങോട്ട് ഇൻഷുറൻസ് എടുക്കണമല്ലോ. ആ അതെ, എന്നാലും നൂറ് പോരട്ടോന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ തിരിച്ചു വരുമ്പോൾ തരട്ടുണ്ട്, കാരണം നിങ്ങൾ ഒരാളല്ലോ, ഇഷ്ടമായ ആളുകൾ, ഒരു പ്രചോദനമാകട്ടെ. എന്ത് ചോദ്യം, ഈ 365 ദിവസം 364 ദിവസം മാലിന്യങ്ങൾ ഇവിടെ കൊണ്ടുപോയിട്ടുണ്ട്, 365-ാമത്തെ ദിവസം പിടിച്ചുകൊണ്ടാണോ ഇത്? ആരോ കൊണ്ടുപോയിട്ട്? ആരോ ചെയ്തേ? നമ്മൾ പറയുന്നത് നമ്മളല്ല, അതിനൊരാളുണ്ടാവുമല്ലോ, ആരാണ് അതിന്റെ പേജാണ്. അപ്പൊ ആ മാലിന്യങ്ങളും മാറ്റേണ്ടത് മനുഷ്യ മനസ്സിൽ നിന്നാണ്, മനുഷ്യ മനസ്സിൽ നിന്നാണ് മാലിന്യങ്ങൾ പോകേണ്ടത്. എല്ലാവരും സ്നേഹത്തിലാണ്, ഞാൻ മികവിറ്റതാണ് എല്ലാവരും പറയാനൊക്കെ മനസ്സാക്കിയുള്ളതാണ് പറയുന്നത്. ഞാൻ മികവിറ്റതാണ്, ഞാൻ എന്റെ മെറിറ്റ് ഡീമെറിറ്റ് ഒന്നും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. മെറിറ്റ് ഡീമെറിറ്റ് എന്തെല്ലാം കൈകൾ എനിക്കുണ്ട്, എന്തെല്ലാം കൈകൾ എനിക്കില്ല. ഞാൻ അറിഞ്ഞത് അയാളോട് പറയുമ്പോൾ അത് സ്വീകരിക്കുക അംഗീകരിക്കുക, അത് എന്റെ വിഷയം തന്നെ. പറഞ്ഞുകൊണ്ടേയിരിക്കുക, ട്രൈ പറയുക, വീണ്ടും ട്രൈ 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 അഞ്ചിസ് അവസാനിക്കും. ഈ പ്രവർത്തനം തുടർന്നുകൊണ്ടേയിരിക്കുക, തുടർന്നുകൊണ്ടേ ഇരുന്നാൽ ഒരു ദിവസം ജയിക്കും. പാതി വഴി ഒന്നിപ്പിച്ചു കൊണ്ട നമ്മൾ ഓരോരുത്തരും പാതി വഴി എത്തിച്ചു പോയത് എന്റെ സബ്ജക്ട് യോഗയും പ്രകൃതി പ്രകൃതി സംരക്ഷണത്തെ കുറിച്ചാണ്. പ്ലസ് ഗാന്ധിജി സംസാരിക്കാൻ തുടങ്ങിയ ഞാൻ ഗാന്ധിജി തൊട്ടു പോകും. അപ്പൊ ശ്രദ്ധിക്കാം, നമ്മുടെ തിരിഞ്ഞു നടന്നു പോകുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കാം. ഏതായാലും എന്നെ ശ്രദ്ധിക്കാൻ കാണിച്ച നിങ്ങളുടെ മനസ്സിന് ഞാൻ ആദരിക്കാൻ നന്ദി പറയാം. ആദരിക്കാൻ കാണിച്ചൊരു മനസ്സിന് ശ്രീ ശിവാനന്ദ ഇന്റർനാഷണലിയോ സന്തോഷം നൽകുന്നു. ഇതൊന്നു മാത്രം ഇഷ്ടം പോലെ നാനാജനങ്ങൾ ഉണ്ടാവുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന 70 പേർ, ഈ 70 പേർ രണ്ടാളിലേക്ക് ആ മെസ്സേജ് കൊണ്ടുകൊടുക്കുമ്പോൾ 140 പേർ. അതിനെ മത്സരം ചെയ്യുന്നതിന്റെ മലപ്പുറം ജില്ല, ഈ മലപ്പുറം ജില്ല വരുന്ന 30-35 പേർ, 10-40 ലക്ഷം ജനങ്ങളുള്ള മലപ്പുറം ജില്ല വരുന്നുണ്ട്. നമുക്ക് ഈ കേരളം എന്ന് പറയുന്ന കൊച്ചു രാജ്യത്തേക്ക് നമുക്ക് സംഭവിക്കാം. അപ്പോൾ 3.5 കോടി ജനങ്ങൾ, ഈ 3.5 കോടി ജനങ്ങളിൽ നിന്ന് ഇന്ത്യ രാജ്യത്തേക്ക് വരുന്ന നമ്മൾ 130 കോടി ജനങ്ങൾ, ഈ 130 കോടി ഐക്യരാഷ്ട്രസഭയ്ക്ക് കീഴിലുള്ള 193-ാം രാജ്യങ്ങളിലേക്ക് നമ്മൾ എത്തുന്നു. 800 കോടി ജനങ്ങൾ. പ്രസിഷ്ടം സക്സസ്ഫുൾ. ഞാനെന്താ ചെയ്യാം? നിങ്ങൾ നിങ്ങളെ കൊണ്ട് കൈകാര്യം ചെയ്താൽ മതി. നിങ്ങൾക്ക് ഉള്ള കാര്യം ശരിയാണെങ്കിൽ നിങ്ങളുടെ പിന്നാലെ എല്ലാവരും വരും. ഗാന്ധിജി സ്വാതന്ത്ര്യ സമര ഘട്ടത്തിലേക്ക് ആദ്യ ഘട്ടത്തിലേക്ക് വരുന്ന സമയത്ത് ഗാന്ധിജിയുടെ കൂടെ ആരുമില്ലായിരുന്നു, ആരുമില്ലായിരുന്നു. കാരണം നിറനോക്കാൻ അപ്പുറം നിൽക്കുന്നത് ഗാന്ധിജി പറഞ്ഞ വന്നിട്ടുണ്ടായ ഉണ്ടോ അല്ലെങ്കിൽ കുറച്ചൊക്കെയാണ് വന്നാൽ നമുക്ക് മാറ്റി നിർത്തും. ഇതൊന്നും ഇവിടെ ഇഷ്ടമില്ല. നിസ്സഹകരണ പ്രസ്ഥാനം, അഹിംസാഭാവം, ഈ ഒരു സിദ്ധാന്തത്തിലേക്ക് വരും നിങ്ങളെല്ലാവരും. എന്റെ കൂടെ വരും ശാന്തിയും സമാധാനവുമാണ്. അപ്പുറം നിൽക്കുന്നത് ശാന്തിയും സമാധാനവുമല്ല. ഇടയ്ക്കിടക്ക് രാജ്യതലവന്മാരെ കയ്യിൽ അവരുടെ സൈന്യങ്ങളുണ്ട്, തോക്കുകളുണ്ട്. നമ്മളെ കയ്യിൽ ഇപ്പോൾ ഒന്നുമില്ലാതെ ഗാന്ധിജി മുന്നിട്ടറിയുന്നു. മുന്നിട്ടറിഞ്ഞ സമയത്ത് ആദ്യം 1 പേർ, പിന്നെ 2 പേർ, 3 പേർ കൂടി ഇന്ത്യൻ ജനത ഒരു കളറിന്റെ വ്യത്യാസമുള്ള ഗാന്ധിജിയുടെ കൂടെ അണിനിരന്നതിന്റെ പദമാണ് ഇന്ന് നിങ്ങളും ഞാനൊക്കെ അതിനാദ്യം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. നിങ്ങളും ഞാനെല്ലാം സംഘത്തോടുകൂടി ഇവിടെ നിന്നും മൈക്കിൽ നിന്നും ഞാൻ സംസാരിക്കാനുള്ള ഈ കഴിവ് എനിക്ക് നമ്മൾക്ക് നേടി തന്നത് നമ്മുടെ ഗാന്ധിജിയാണ്. എത്ര പേർക്കറിയാം, എത്ര പേർ ആദരിക്കുന്നു. ഇത് മറന്നിട്ടുള്ള ഒരു തലമുറ തന്നെ എന്റെ ജീവിതത്തിൽ. ആ മറന്നുപോയ തലമുറയെ ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് ബോധിപ്പിക്കലാണ് നമ്മളൊക്കെ കടന്നത്. ഇത് മൈക്കിൽ കെട്ടി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഒട്ടുമിക്ക കുട്ടികൾക്ക് അറിയില്ല. ഒരു 1 ഒക്ടോബർ മാത്രമാണ്. എന്തായിരുന്നു ഗാന്ധിജി? അത് കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്ന ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു. ഇങ്ങനെ ജീവിക്കാൻ പറ്റില്ല ഒരു മനുഷ്യന്, പറ്റും. നിങ്ങൾക്ക് പറ്റും, എനിക്ക് പറ്റും, എല്ലാവർക്കും പറ്റും. പറ്റില്ല എന്നുള്ള നമ്മളെപ്പോ അവിടെ നമ്മളെ ബന്ധിപ്പിക്കുന്ന സാധനം വേറെയാണ്.
നിഷേധാത്മക ചിന്തകളാണ്. നമ്മൾ സഹകരിക്കാത്ത മനസ്കരിക അഹിംസപാതയുടെ ഒരു ഹിംസയിലേക്ക് നമ്മൾ ബന്ധിക്കുന്നു. അപ്പൊ എന്താവും? ദുഃഖ ശാന്തി സമാധാനം ഉണ്ടായില്ല. ഏതാണ് ഈ ജാതി ജയത്തിന്റെ നടത്തുന്നത്? ഈയൊരു മാത്രമായ സംരംഭം സന്തോഷം നൽകുന്നതാണ്. ഇതിന്റെ ദിവസങ്ങളൊക്കെ വേറെ വരുന്നു, എന്റെ ഡേറ്റ് കിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ആ സമയത്ത് ഈ ഒരു സമയത്ത് ഒരു പ്രോഗ്രാം ഇല്ല, വായ്പത്തിൽ സമയം വരെ പ്രോഗ്രാം ആയിരുന്നു. സന്തോഷം അത് വിവാദാകം ഇരിക്കുകയാണ്. ഏതാണ് ഈ ഒരു സുദിനത്തിലെ ഈ ഒരു പ്രകൃതിയെ സുശ്രൂഷിച്ചുകൊണ്ട് മാലിന്യങ്ങളെ നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ട് ഈ പ്രകൃതിയെ സുന്ദരമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥയിലേക്ക്, ഈ പ്രകൃതിയുടെ ജീവാജാലം എന്ന് പറയുന്ന നമ്മളിലേക്ക്, നമ്മളിലേക്ക് കൊണ്ടുവരുന്ന ആചാരങ്ങളിലേക്ക്, ആസനങ്ങളിലേക്ക് ഒന്ന് നമുക്ക് സംരക്ഷി നോക്കാം. എന്താണ് പ്രകൃതി? എന്താണ് മനുഷ്യൻ? എത്ര ലക്ഷം മണിക്കൂർ കർണാസമോട്ട് ഉപയോഗിച്ചു? എത്ര ലക്ഷം മണിക്കൂർ? 114 കോടി ബിപി, 36,000 ദിവസം. കഴിഞ്ഞ് നമ്മൾ ഓരോരുത്തരും 8.5 ലക്ഷം മണിക്കൂർ, 114 കോടി ബിപി, 36,000 ദിവസം. എത്ര? 36,000 ദിവസം. ഒരു മനുഷ്യന്, ഈ ഭൂമിയിൽ ഒരു മനുഷ്യന് അനുവദിച്ചിരിക്കുന്ന സമയം 120 വർഷം. 120 വർഷത്തെ 20 വർഷത്തെ മാറ്റി നിർത്തിയാൽ 100 വർഷം. 100 കളിക്കണം 365, 36,500 കട്ടിയാണ്, 36,000. ഈ 36,000 ദിവസം ആദയാപരണങ്ങളിൽ നിന്ന് അനാഥചിത്തനായി ജീവിക്കാനാണ് മനുഷ്യ ജന്മങ്ങൾക്ക് തന്നിരിക്കുന്നത്. എത്ര ജീവാജാലങ്ങളിൽ നിന്ന്? 84 ലക്ഷം ജീവാജാലങ്ങളിൽ നിന്ന്. 84 ലക്ഷം ജീവാജാലങ്ങളിൽ നിന്ന് ശ്രേഷ്ഠമായ ജന്മം മനുഷ്യ ജന്മം. നമ്മൾ ഓരോരുത്തരും ആ മനുഷ്യ ജന്മം എത്ര പേർ അനാഥചിത്തരായി ജീവിക്കുന്നുണ്ട്? എവിടുന്നാണ് നിങ്ങൾക്ക് ടെൻഷൻ വന്നിരിക്കുന്നത്? സങ്കടങ്ങളാണ്, നിരാശകളാണ്, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഞാൻ അങ്ങനെ ആയിപ്പോയി.